Hey guys, assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ പ്ലേറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റിയൂസ് ചെയ്ത് പുതിയതാക്കി എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പെയിൻറ്റൊക്കെ ഇളകി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് കളയാം. നെക്സ്റ്റ് അതിനെ നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കാം. ബ്ലാക്ക് പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ടത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ലെയ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പഴയ ഷാളെന്ന് അടർത്തിയെടുത്ത ലെയ്സാണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ ഈ പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ ഇങ്ങനത്തെ ലെയ്സൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പുതിയത് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ പൗഡർ വെച്ചിട്ട് ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ലെയ്സ് നമ്മളെടുത്തിരിക്കുന്ന പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. ഇത് ആ നീളത്തിൽ തന്നെ എനിക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇങ്ങനെ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാലിഗ്രാഫി ചെയ്യാൻ പോകുന്നത്. അല്ലാഹു എന്ന പേരിൻ്റെ അറബിക് പേരിൻ്റെ കാലിഗ്രാഫി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായി ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഞാൻ സിൽവർ പെയിൻ്റ് എടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചർ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ കാലിഗ്രാഫി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാലിഗ്രാഫിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഫസ്റ്റ് ലെയ്സിനെ സിൽവർ പൗഡർ ആണ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കൈയോട് തൊടുമ്പം തന്നെ വേഗത്തിൽ അത് പോയി, അതെന്തോ ഒരു മങ്ങിയ പോലെയുണ്ട്. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സിൽവർ പെയിൻറ് ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ് ഉപയോഗിച്ചിട്ട് ആ ലെയ്സിന് ഫുള്ളായിട്ട് ഹൈലൈറ്റ് എടുത്തരം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സിൽവറും ബ്ലാക്കും ആയിട്ടുള്ള നല്ല കോമ്പിനേഷനിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മെയിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.